പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ലാംബ് ഫ്രൈ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനം എന്തെന്നൊന്ന് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 5:21 ഇപ്രകാരം പറയുന്നു, പാപമറിയാത്തവനുമേ അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിലെ യാഗമായി തീർന്നത്. കർത്താവിൻ്റെ യാതൊരു പാപം ചെയ്യാത്ത ആ കർത്താവിൻ്റെ കുടിശീകരണം, ദൈവത്തിൻ്റെ ഒരു നീതി, ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ നീതി തരുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ വീണ്ടും കർത്താവിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ വിശ്വസിക്കാതിരിക്കുകയോ നീതീകരണം പ്രാപിക്കുകയോ ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും അവർ ഈ നീതീകരണത്തിലേക്ക് നീതീകരണം പ്രാപിക്കുകയും അങ്ങനെ കർത്താവിനെ പിൻപറ്റുകയും ചെയ്താൽ നിത്യരാജ്യത്തിന് അവകാശമായി തീരാം. നമുക്കൊരു ന്യായവിധിയുണ്ട്. അന്ന് നമ്മളിങ്ങനെ ഒരു വചനം കേട്ടില്ല എന്ന് പറയുവാൻ സാധിക്കുകയില്ല. കർത്താവ് നീതിമാനാകൊണ്ട് മുഖപക്ഷമില്ലാതെ അവിടെ ന്യായം വിധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏവരും ഇത് ശ്രദ്ധിക്കുക, കർത്താവിങ്കിലേക്ക് തിരിയുക. ഈ ലാംബ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇത് ലാംബ് ലെഗ് ഫുള്ളായിട്ടിങ്ങനെ ബോണില്ലാതെ നമുക്ക് കിട്ടും, അതിൽ നിന്ന് കുറച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അതിടാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചൊരു 4 ഇത് പിരിയമുളകാണ്, അതിലേക്ക് ഇതെല്ലാം ചതച്ചെടുക്കണം. അപ്പോൾ നമുക്കത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ടേബിൾ സ്പൂണിൽ 2 സ്പൂൺ മല്ലി പൊടിയണ്ട ശരിക്കും നല്ലപോലെ ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, അതുവിട്ട് 1 ടേബിൾ സ്പൂൺ ഇത് പെരിഞ്ജീരകമാണ്, ഇതുമിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് വയ്ക്കാം. ഈ മുളകും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. എരിവ് പിന്നെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് 2 കറിക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണേലും ഒഴിക്കാം. അതിലേക്ക് 2-3 അതിടണം. പിന്നെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ ഉണക്കമുളക്, അത് മുറിക്കില്ല, മുറിക്കാതെ തന്നെ മുളക് അങ്ങനെ ഇടുന്നു. മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എരിവ് ഒത്തിരി വരും. പിന്നെ എരിവ് വേണ്ടവർക്ക് അത് കുട്ടിക്കഴിക്കാം, കൂടുതൽ എരിവ് വേണ്ടവർക്ക്. അപ്പോൾ ആ മുളകിട്ടു. ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ചതച്ചതാണ് അതിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് പതിയെ ഒന്ന് മൂത്തിട്ടുണ്ട്, ഒത്തിരി ഞാൻ തീ കുറച്ചിട്ടേക്കുവാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന പൊടികളൊന്നിട്ട് കൊടുക്കാം. ഇട്ടേക്കാം. അപ്പം ഇനി അതും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ലാംബ് ഇട്ട് കൊടുക്കാം. ലാംബ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ചെറിയ തീയിലിരുന്ന് അതിൻ്റെ വെള്ളം ഇറങ്ങി, ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഇത് അധികം മൂത്ത് പോകാത്ത ആഡായതുകൊണ്ട് ചെറു തീയിലിരുന്നത് എന്തോ വേണമെന്നാണ് രുചി. നമ്മൾ കുക്കറിലൊക്കെ ഇടുന്നതിലും നല്ലത് ചെറു തീയിലിരുന്ന് രുചിയായിട്ട് തന്നെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം ഒന്ന് ഇറങ്ങി വരട്ടെ.
ചെറുതീയിലിരുന്ന്. അപ്പോൾ എല്ലാം ഇളക്കി ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. നോക്കാം, പൊക്കി നോക്കാം. അപ്പം ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഇപ്പോൾ നന്നായിട്ട് കണ്ട വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഇനിയിപ്പോൾ ഇതേ തീയിൽ തന്നെ ഇരുന്ന് അടച്ച് വെച്ച് തന്നെ നമുക്കിത് നല്ലപോലെ വേകുന്നിടം വരെ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ലാമ്പ് എന്തായി നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം അങ്ങ് പറ്റി, വെള്ളം ഇത്തിരി വെള്ളമായി അങ്ങ് പോയി. ഇപ്പോൾ അതിൻ്റെ എണ്ണയിലും ഇതിലൊക്കെയാണ് കിടക്കണേ. വെന്തോന്ന് നോക്കിയിട്ട്, ഇത് വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേഗം, ഇവിടുത്തെ ഇത് അധികം മൂത്തു പോകാത്ത ആടായതുകൊണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മേലിലേക്ക് നമുക്ക്, അപ്പോൾ ഞാൻ കുറച്ച് ഒരു ചെറിയൊരു സവാള അരിഞ്ഞതാണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നിങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് ഇതാവട്ടെ. ഇപ്പോൾ നമ്മുടെ മീറ്റൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്, ഉള്ളിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി കുറച്ച് ഫ്രഷ് കറിവേപ്പില അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ അങ്ങനെ ഇത് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റാണ്. എല്ലാം ചതച്ചിട്ട് വേറെ ഒരു മസാല ഇതിൻ്റെ കൂടെ വേറെ ചേർക്കുന്നില്ല. ഇതാണ് അതിൻ്റെ മസാല. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത്രയും ഞങ്ങൾ മുരിച്ചെടുക്കുന്നു, ഒത്തിരി മുരിഞ്ഞു പോയാൽ മീറ്റിൻ്റെ സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള ഒരു ലാംബ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ലഞ്ച് ടൈമാണ്. അപ്പോൾ ഞങ്ങളും ഇത് കൂട്ടി ചോറിനിട്ടെ. ചോറിന് ചപ്പാത്തിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ഇതേ രീതിയിലെല്ലാം ചതച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.